കൊല്ലം കുളത്തൂപ്പുഴയിൽ ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തിയ കേസിൽ രണ്ടുപേർ അറസ്റ്റിലായി. തിരുവനന്തപുരം സ്വദേശികളായ വിജയൻ, അജിതാഭായ് എന്നിവരാണ് വനം വകുപ്പിന്റെ പിടിയിലായത്. ജില്ലയുടെ മലയോര മേഖലകളിൽ നിന്നായി നിരവധി മരങ്ങളാണ് സംഘം മുറിച്ചുകടത്തിയത്. പിന്നിൽ വൻ സംഘമുണ്ടെന്നും കണ്ടെത്തലുണ്ട്. അന്വേഷണം പോലീസും വനംവകുപ്പും ഊർജിതമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം വിതുര കല്ലാർ സ്വദേശി വിജയൻ, ഒറ്റശേഖരമംഗലം സ്വദേശി അജിതാഭായ് എന്നിവരെയാണ് വനപാലക സംഘം പിടികൂടിയത്. കൊല്ലം ചിത്ര സ്വദേശിയുടെ വീട്ടുവളപ്പിൽ നിന്ന് ചന്ദനം മുറിച്ചു കടത്തിയതിനു പിന്നാലെ CCTV ദൃശ്യങ്ങൾ സഹിതം വീട്ടുടമസ്ഥൻ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഫോറസ്റ്റ് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും പിടിയിലായത്. CCTV പരിശോധനയും മറ്റ് മൊബൈൽ ടവറും കേന്ദ്രീകരിച്ച് നമ്മൾ അന്വേഷണം നടത്തുകയും അങ്ങനെ വിതുര ഭാഗത്ത് നിന്നും നമുക്ക് വിജയൻ എന്ന പേരുള്ള ശിങ്കടി വിജയൻ എന്ന പേരുള്ള ഒരാളുടെ നമുക്ക് സംശയം തോന്നി പുള്ളിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സ്റ്റേഷനിലോട്ട് കൊണ്ടുവരികയും അതിനൊപ്പം തന്നെ പുള്ളിയുടെ നിന്ന് അറിയാൻ കഴിഞ്ഞ ഒരു ഇടനിലക്കാരിയായ അജിതാഭായ് ഒറ്റശേഖര മകനത്ത് നിന്നും അവരെ നമ്മൾ സ്റ്റേഷനിലോട്ട് കൂട്ടിക്കൊണ്ടുവരികയും അങ്ങനെ ആ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചിത്ര ഭാഗത്ത് നിന്നും ഒരു ചന്ദനമരം കൂടി മോഷണം പോയിട്ടുള്ളതായിട്ട് അറിയാൻ കഴിയുകയും അങ്ങനെ അവിടെ ചെന്ന് സംഭവസ്ഥലത്ത് നിന്ന് അന്വേഷിച്ചതിന് പ്രകാരം നമുക്ക് അവിടെ നിന്ന് ഒരു ചന്ദനമരം മോഷണം പോയിട്ടുള്ളതായിട്ട് സ്ഥിരീകരിക്കാൻ പറ്റുകയും ചെയ്തു. ചോഴിയക്കോട്, പാലോട്, പരുത്തിപ്പള്ളി, അഞ്ചൽ, കടക്കൽ എന്നിവിടങ്ങളിൽ നിന്നും നിരവധി ചന്ദനമരങ്ങൾ വിജയന്റെ നേതൃത്വത്തിൽ മുറിച്ചു മാറ്റിയതായി വനം വകുപ്പ് കണ്ടെത്തി. മുറിച്ചു മാറ്റുന്ന മരങ്ങൾ കിലോയ്ക്ക് 1500 രൂപ നിരക്കിൽ ഇടനിലക്കാർക്ക് കൈമാറുന്നതാണ് ഇവരുടെ രീതി. ജനം, കൊല്ലം.